ശിവഗിരി തീർത്ഥാടനം. അലക്കി വെളുപ്പിച്ചൊരു ഒറ്റ മുണ്ടും തോൾ നാടനും മാത്രമായി ഗുരു വീണ്ടും സഞ്ചരിക്കുന്നു. നവോത്ഥാന പ്രസ്ഥാനത്തെ വളർത്തുവാൻ വേണ്ട വിധം ഉഴുതുമറിച്ചു മണ്ണും മനസ്സും ഗുരു. അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറ ഇളകുന്നു. നിശബ്ദമാം വിപ്ലവത്തിൽ വിത്തുപാകുന്നു. കെട്ടു കല്യാണം, പിന്നെ പുളിക്കു ആചാരങ്ങൾ, അർത്ഥശൂന്യമെന്ന സത്യം പഠിപ്പിക്കുന്നു. പഞ്ചശുദ്ധി പഞ്ചധർമ്മം ആചരിച്ചു ജീവിതത്തെ ധന്യമാക്കാൻ ഉപദേശം നൽകുന്നു ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധത, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി, കൈത്തൊഴിലും പഠിക്കണം മടികൂടാതെ. ദീർഘവീക്ഷണത്തിൻ്റെ മറുപര കണ്ടു ഗുരു. ആശയങ്ങൾ പകർന്നു വാണിയിടും നേരെ. ഒരു ദിനം കോട്ടയത്തെ നാടമ്പടം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം പൂക്കി ഗുരു. വിശ്രമിക്കുമ്പോൾ വല്ലഭശ്ശേരി വൈദ്യർ കിട്ടൻ റൈറ്റർ രണ്ടുപേരും തൊഴുതുകൊണ്ടടുത്തെത്തി പറഞ്ഞിടുന്നു. ശിവഗിരിക്കുന്നിലേക്ക് തീർത്ഥാടനം നടത്തുവാൻ അനുമതി നൽകിയിടേണം, അനുഗ്രഹവും. വെറുമൊരു യാത്രയെങ്കിൽ തീർത്ഥാടനം നിരർത്ഥകം, ഗുരുദേവൻ സാർത്ഥകമായി പറഞ്ഞിടുന്നു. അറിവിൻ്റെ തീർത്ഥാടനമായി അതിനെ മാറ്റുമെങ്കിൽ അനുമതി നൽകിയിടാം നാം സന്തോഷത്തോടെ. ഗുരുവിൻ്റെ അഭിപ്രായം അന്തിമമാണ് തീരുമാനം, മറിച്ചൊന്നും പറയുവാൻ ശക്തര ഞങ്ങൾ. എങ്കിലിതാ കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ കുറിച്ചുകൊള്ളുക. മുൻവിധി പോലെ ഗുരു പറഞ്ഞിടുന്നു. ആണ്ടിലൊരു പ്രാവശ്യത്തെ തീർത്ഥാടനം ഇംഗ്ലീഷ് വർഷം അവസാനം, പിന്നെ അത് ആരംഭത്തിലും. പഞ്ചശുദ്ധി 10 ദിനം പാലിക്കണം. മഞ്ഞ വസ്ത്രം ധരിക്കണം. പഴയത് മഞ്ഞളിൽ മുക്കി ആർഭാടങ്ങൾ ആരവങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരും ഭക്തിയോടെ സന്നിധിയിൽ ഒത്തുകൂടണം. അറിവിൻ്റെ തീർത്ഥാടനമെന്ന കാര്യം മറക്കല്ലേ. പലവിധ വിഷയങ്ങൾ പഠിപ്പിക്കണം. വിദ്യാഭ്യാസം, ശുചിത്വവും, പിന്നെ ഭക്തി, സംഘടന, കൃഷി, കൈത്തൊഴിലുകൾ, കച്ചവടവും, സാങ്കേതിക വിദ്യാഭ്യാസവും അനിവാര്യം. ഈ 8 എണ്ണം പഠിപ്പിക്കാൻ അവസരമൊരുക്കിയിടണം. അറിവിൻ്റെ തീർത്ഥാടനം സാർത്ഥകമായി തീരും അപ്പോൾ. ഗുരുവിൻ്റെ ദീർഘദൃഷ്ടി അപാരമല്ലേ. സമാധിക്ക് ശേഷം അത്രേ തീർത്ഥാടന തുടക്കവും. ഗുരു അത് മുമ്പേ തന്നെ പ്രവചിച്ചു പോൽ. ലക്ഷം ലക്ഷം ഭക്തജനം പങ്കെടുക്കും തീർത്ഥാടനം. ഗുരുവിൻ്റെ ചൈതന്യത്താൽ ഇന്നും പ്രസക്തം.